Welcome to Easter Nayika Nayakan, co-powered by Fop, Perfume Body Spray, Federal Bank and Berger Paint. Ashwathi. എന്തോ? ഞാൻ എന്തോ ഭയങ്കര ടെൻഷനിലാണ്. എന്തിനാ അത്ര ടെൻഷൻ? നമുക്കൊരു റൗണ്ട് ഉണ്ടല്ലോ. എന്ത് റൗണ്ടാ? ദശാവതാരം. ദശാവതാരം? ഇപ്പൊ അതിന് നമ്മുടെ ഫുൾ കണ്ടസ്റ്റന്റ്സ് നമുക്കൊരു ട്രീറ്റ്മെന്റ് തരാൻ പോവാന്നാ കേൾക്കണ. നമുക്ക് ട്രീറ്റ്മെന്റ്? നമുക്ക് എല്ലാവർക്കും. ലാൽസ എന്താണ് പ്രതീക്ഷകൾ ആ റൗണ്ടിനെ കുറിച്ച്? വലിയ പ്രതീക്ഷയാണ്. കഴിഞ്ഞ ദശാവതാരം കഴിഞ്ഞത് വളരെ നല്ലതായിരുന്നു. അപ്പൊ അവര് പത്ത് പേരും ഒരുമിച്ച് വരുന്നു എന്നുള്ളത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരു ഗംഭീര പെർഫോമൻസിന് വേണ്ടിട്ട് കാത്തിരിക്കുകയാണ്. Yes, sir. Welcome to the show. And Chakoja, welcome to the show. Thank you. എന്തോ ഒന്ന് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. നമുക്കുള്ളൊരു ഒരു ഒരു ട്രീറ്റ് ആണെന്നാണ് പറഞ്ഞത്. And Samvritha, welcome to the show. Thank you. ഈസ്റ്റേൺ നായിക നായകനിലെ ഇനി വരാൻ പോകുന്നത് നമ്മുടെ 10 കണ്ടസ്റ്റന്റ്സും ചേർന്ന് ഒരുക്കുന്ന ദശാവതാരം. Welcome to Eastern Nayika Nayakan Koppal. എന്നാണ് അല്ല പ്രൊഡ്യൂസർ സർ. ശരി, ഓക്കെ ഓക്കെ ചെയ്യാം. Welcome to Eastern Nayika Nayakan, co-powered by Fog Perfume Body Spray, Federal Bank and Berger Paints. അപ്പോ ഡിഡി, നമ്മള് നമ്മുടെ ഈസ്റ്റേൺ നായിക നായകന്റെ പുതിയൊരു അധ്യായം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഷോടെ തന്നെ പൊന്നോമന താരങ്ങളായ നമ്മുടെ സ്വന്തം ആരെ നമ്മൾ ആദ്യം വിളിക്കാൻ പോകുന്നത്? നമ്മുടെ മെന്റോസ്. മെന്റോസ് അല്ല ഡിഡി, മെന്റോസ് നമുക്ക് വെൽക്കം ചെയ്യാം. സംവൃത്ത. സംവൃത്ത ജി, സംവൃത്ത, യു ആർ ലുക്കിംഗ് വെരി ഗോർജിയസ്. താങ്ക് യു. എവിടുന്നാണ് സംവൃത്ത ഇത്രയും ഒരു അടിപൊളി ഡ്രസ്സും ഓർണമെന്റ്സ് ഒക്കെ എവിടുന്നാണ് ഇത്? എന്റെ സാരി ദർശന ടെക്സ്റ്റൈൽസ്. ഓക്കെ. ഓർണമെന്റ്സ് ഒക്കെ കോമളം ജുവലേഴ്സ്. അപ്പൊ സ്വന്തമായിട്ട് ഒന്നുമില്ല. നമ്മളൊക്കെ ഓരോ ആൾക്കാരാണ് കോമഡി ഇങ്ങനെ പറയുന്നത്. ഓക്കെ സംവൃത്ത, താങ്ക് യു സോ മച്ച്. പ്ലീസ് ടേക്ക്. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത മെന്ററിനെ വിളിക്കാൻ ടൈമായി. നമ്മുടെ ഡാൻസിംഗ് മെഷീൻ ആരാണത്? ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം. കരുതണാമ്പിലും മധുരണം. എല്ലാ എൻട്രിക്കും ഡാൻസ് വേണ്ട, കുഴപ്പമില്ല. അപ്പൊ ചാക്കുച്ച, ചാക്കുച്ചനെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. അതെ, ചാക്കുച്ചന്റെ എന്നും അതെ, എല്ലാരും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചാക്കുച്ചന്റെ ഡ്രസ്സിംഗ് സെൻസ്. ഡ്രസ്സിംഗ് സെൻസ് ഭയങ്കര. ഓക്കെ ചാക്കുച്ച, താങ്ക് യു സോ മച്ച്. പ്ലീസ് ടേക്ക് യു. താങ്ക് യു. ഇനി നമ്മുടെ നായിക നായകന്റെ റിയൽ ഹീറോ ആരാണത്? നമ്മുടെ ലാൽ സർ. ലാൽ സർ, ലാൽ സർ. ലാൽ സർ, സർക്ക് നമ്മുടെ ഈ നായിക നായകനെ പറ്റിയിട്ട് എന്താണ് റിവ്യൂസ് കിട്ടുന്നത്? നല്ല നല്ല അഭിപ്രായമാണ് പറയുന്നതൊക്കെ. മെസ്സേജസും കോളൊക്കെ വരുന്നുണ്ട്. നിന്നെ പറ്റി ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. ഡിഡിയുടെ ഷോ കഴിഞ്ഞിട്ട് എനിക്ക് സിനിമ കിട്ടില്ലേ സാർ? അല്ല, നിന്നെ ആ ഏരിയയിലോട്ട് കൊണ്ടുവരണം എന്നാ പറഞ്ഞിട്ട്. ഓക്കെ ലാൽ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഡിഡി ടി, അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ റൗണ്ട് ഏതാണ്? ആദ്യത്തെ റൗണ്ട് നമ്മുടെ ആദ്യത്തെ റൗണ്ടാണ് സിൽക്ക് റൗണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ സിൽക്ക് റൗണ്ടിനെ പറ്റിയിട്ട് സംവൃത്ത, സംവൃത്തിക്ക് എന്താണ് നമ്മുടെ സിൽക്ക് റൗണ്ടിനെ പറ്റി പറയാനുള്ളത്? സംവൃത്തി, എനിക്ക് സിൽക്കിനെ കുറിച്ച് ഓർക്കുമ്പോ കാഞ്ചീപുരം സിൽക്കാണ്. നമ്മുടെ സാരിയുടെ കാര്യമല്ല പറയാൻ, നമ്മുടെ റൗണ്ട്, നമ്മുടെ നായിക നായകന്റെ റൗണ്ട് സിൽക്ക് റൗണ്ടിനെ പറ്റിയാണ്. അയ്യോ, റൗണ്ടിനെ കുറിച്ച് ഒന്നും എന്നോട് ചോദിക്കരുത്, അത് ലാലുവേട്ടൻ തന്നെ.
സിൽക്ക് സ്മിത കളിച്ച പാട്ടൊക്കെ കളിക്കാം. സാർ, നമ്മുടെ കണ്ടസ്റ്റന്റ്സ് ചെയ്യാൻ പോകുന്ന, അത് പറഞ്ഞു, ഇത് മലയാള സിനിമയില് ഒരു നല്ല നടിയാണ് സിൽക്ക് സ്മിത. അപ്പൊ അവര് കളിച്ച പാട്ടുകള് വീണ്ടും ഡാൻസ് കളിക്കുക എന്നാണ് ഉദ്ദേശം. അത് വീണ്ടും നിങ്ങളൊക്കെ ചെയ്ത് വിട്ട് എന്തെങ്കിലും കളിച്ചു. ഓക്കേ സാർ, അപ്പൊ നമുക്ക് നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെ, ഡാൻസ് ആയതുകൊണ്ട് ഒരു കാണാനൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഡി ഡി ടി, നീ എന്തിനാണ് ഇവിടെ വന്ന് നിക്കുന്നത്? അപ്പൊ നമുക്ക് നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെ സ്വാഗതം ചെയ്യാൻ ആരാണ് ഇതിൽ വരാൻ പോകുന്നത്? ഇതിൽ വരാൻ പോകുന്നത് മാളവിക ആൻഡ്. എന്ത് തോന്നുന്നു പെർഫോമൻസ് കഴിഞ്ഞപ്പോ? എനിക്ക് 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 ആദ്യം കോറിയോഗ്രാഫേഴ്സിനോടാണ് താങ്ക്സ് പറയണ്ടേ. കോറിയോഗ്രാഫേഴ്സ് ഇല്ലെങ്കിൽ ഡാൻസ് ഇല്ല. പിന്നെ പിന്നെ എന്റെ കൂടെ എന്റെ കൂടെ ബാക്കില് കളിച്ച ഡാൻസേഴ്സ്, അവരില്ലെങ്കിൽ അവരില്ലെങ്കിൽ ഡാൻസ് ഇല്ല. മാളവിക മാളവിക എന്താണെങ്കിലും മിണ്ടാണ്ടിരിക്കുന്നത്, എന്താ പറയാനുള്ളത്? എന്താ പറയ, സത്യം പറഞ്ഞ ആഡിസൈഡിന്റെ ഒപ്പം ഡാൻസ് കളിക്കാൻ പറ്റിയില്ല, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മെന്റേഴ്സിന്റെ ജഡ്ജിന്റെ നമുക്ക് കമന്റ്സ് അറിയാം. നമുക്ക് കാണാം ലാൽ സാറിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. അത്രയും നല്ലൊരു പെർഫോമൻസ് ആണ് ഇവര് കാഴ്ചവെച്ചത്. ഒരു നല്ലൊരു കൈയടി നമുക്ക് ഇവർക്ക് കൊടുക്കാം. ലാൽ സാർ, ഞാൻ കുറച്ച് ഓവറായി പോയെന്ന് തോന്നുന്നു. നല്ല പെർഫോമൻസ് ആണ്. നിങ്ങൾ ആദ്യത്തെ രണ്ട് സ്റ്റാൻസില് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. അതെ, ലാലുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ രണ്ട് സ്റ്റാൻസ് നിങ്ങള് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റാൻസ് വരുമ്പോ കുറച്ച് കുറഞ്ഞു, പെർഫോമൻസിന്റെ സ്പീഡ് കുറച്ച് കുറഞ്ഞു. അത് സാറ് പറഞ്ഞ പോലെ തന്നെ ഈ രണ്ടാമത്തെ സ്റ്റാൻസ് വന്നപ്പോ നിങ്ങളുടെ പെർഫോമൻസിന്റെ ലെവല് കുറച്ച് കുറഞ്ഞെന്ന് എനിക്ക് നേരത്തെ തോന്നിയായിരുന്നു. എനിക്ക് ഒന്നും പറയാനില്ല, കാരണം ഞാൻ പറഞ്ഞ എല്ലാം സാറ് പറഞ്ഞു. എന്തായാലും പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കലക്കി തിമിർത്തു. പിന്നെ ഡാൻസിങ് മെഷീൻ, പ്രത്യേകം ഒരു കാര്യം പറയാൻ, എന്താ വെച്ചാ ആ അനുപല്ലവിക്ക് മുമ്പ് മോളീന്ന് ആ കയറിട്ടെന്ന ചേട്ടനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതെ അതെ, ആ കയറിട്ടപ്പേക്ക് തൂങ്ങിച്ച പോലെ തോന്നുന്നു ഡാൻസ് കണ്ടിട്ട്. എന്ത് പോകും ഇവിടെ നിന്നാ പല കാര്യങ്ങളും തെറിച്ചു പോകും. ഓക്കെ, താങ്ക് യു ലാൽ സർ. ഡാൻസിങ് മെഷീൻ ചാക്കോച്ച, എന്താണ് പറയാനുള്ളത്? Yeah.
ഇപ്പൊ നമ്മള് വരാൻ പറഞ്ഞിട്ടില്ല, വരാൻ പറയുമ്പോ പ്ലീസ്. ഓക്കെ, അപ്പോ വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ കാഴ്ചവെച്ചത്. അപ്പൊ അടുത്ത റൗണ്ടിലും ഇതേ എനർജിയില് നന്നായി പെർഫോം ചെയ്യാം. താങ്ക് യു. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു അടിപൊളി പെർഫോമൻസ് കണ്ടതിന്റെ ആ ഒരു എനർജിയിൽ നിൽക്കുകയാണ്. ഇതേ എനർജിയിൽ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ലേഡി ഇരുത്തി, അടുത്ത റൗണ്ട് ഏതാണ്? അഹംഭാവം. അഹംഭാവം റൗണ്ട്. അപ്പൊ നമ്മുടെ അഹംഭാവം റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നു ദർശന. ദർശന, ഞാനൊരു പാലാക്കാരിയാണ്. എന്നെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ പണ്ട് ഈ സൊസൈറ്റിയിൽ പാല് മേടിക്കാൻ പോവും. എന്നാ ഈ പശുവിന്റെ പാലില്ലേ, അത് മേടിക്കാൻ പോവും. അപ്പോൾ ഒറ്റ സൈക്കിളിൽ പോകുന്ന കുട്ടീന്നായിരുന്നു എന്നെ എല്ലാവരും അവിടെ വിളിച്ചോണ്ടിരുന്നത്. ഞാൻ കുഞ്ഞിലെ ആയിരുന്നപ്പോൾ ഭയങ്കര വേള പിടിച്ചൊരു കൊച്ചായിരുന്നു. ചായക്കടയിൽ ബോണ്ട ഉണ്ണിയപ്പോൾ ഒന്ന് ഉണ്ടാക്കി വെക്കുകയല്ലായിരുന്നു. ഞാൻ അവിടുത്തെ ജില്ലിങ്കൂട്ടിലൊക്കെ കൈയിട്ട് ഒരു കടി കടിച്ചിട്ട് അതൊക്കെ വലിച്ച് ദൂരെ എറിയുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഈ ഇങ്ങനത്തെ ഈ പെട്ട് സ്വഭാവം കാരണം എന്നെ കൂട്ടുകാരൊന്നും കൂടെ കൂട്ടുകയല്ലായിരുന്നു. എൻട്രൻസൊക്കെ എട്ട് നില പൊട്ടിയതിന് ശേഷം ഞാൻ എയിംസിൽ ജോയിൻ ചെയ്തു. അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്നാ പറയുന്നത് ഒരു 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 പുതിയ ലോകം തുറന്നു കിട്ടിയപ്പോൾ പോലെയായിരുന്നു. അവിടെ ഭിത്തിമയിൽ ഞാൻ ചന്ദ്രനെ സൂര്യനെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നോക്കിയാണ് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. പിന്നെയാണേൽ അവിടുത്തെ കൂട്ടുകാരാണ് നിനക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അവിടുത്തെ കൂട്ടുകാരാണ്. അപ്പോൾ അപ്പോഴാണ് ലാൽജോ സാറിൻ്റെ ഒരു ഓഡീഷൻ വരുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോയി അത് കൊടുക്കുക എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ വീട്ടിലെ മിടുക്കി എൻ്റെ അമ്മ തന്നെയാണ്. ഓക്കെ ദർശന, നമ്മളെല്ലാരെയും കരയിപ്പിച്ചു ദർശന. എന്തായാലും നമുക്ക് നമ്മുടെ ദർശന കുട്ടിയുടെ ഫാമിലിനെ വിളിക്കാം. അമ്മ, അച്ഛ. അമ്മ, അച്ഛ. ഓക്കെ, അങ്ങനെ നമ്മുടെ ദർശനയുടെ അഹംഭാവം റൗണ്ടാണ് നമ്മളിപ്പോ കണ്ടത്. അച്ഛാ, എന്റെ കുഞ്ഞിന് അവസരം കൊടുത്ത സർപ്രൈസറിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. പിന്നെ എല്ലാത്തിലും ഉപരായ സാറ്, സാറാണ് എന്റെ കുഞ്ഞിന്റെ ഈ നല്ല ഗതിക്ക് കാരണം. ദൈവനിശ്ചയം അല്ലാണ്ട് എന്താ പറയുന്നത്? എന്നാലും സാറാണ്, സാറിന്റെ എല്ലാ സിനിമയും ഞാനും കുഞ്ഞും ഞങ്ങൾ ഫാമിലി ആയിട്ടിരുന്ന് കാണാറുണ്ട്. അയാളും ഞാനും തമ്മിൽ വിക്രമാദിത്യൻ, പിന്നെ ഏതൊക്കെ മീശമാധവൻ, എല്ലാ സിനിമ ഇരുന്ന് കാണാറുണ്ട്. ഈ സിനിമയ്ക്ക് ഈ എന്റെ മോക്ക് സിനിമയിൽ ഒരു ചാൻസ് കൊടുക്കാനും ഇവിടെ എല്ലാം എത്തിക്കാനും സഹായിച്ച സാറിന്, ലാലു അലക്സ് സാറിന് എന്റെ എല്ലാവിധ നീ എന്റെ അടുത്ത് ഇങ്ങനെ പറയാനല്ലേ പറഞ്ഞു? എല്ലാം കൈവിട്ട് പോണം, പഠിപ്പിച്ചോന്നല്ലേ? ലാൽജോ സാറിന് എന്റെ എല്ലാവിധ നന്ദിയുണ്ട്. മനസ്സിലായി, പേര് കറക്റ്റ് പറഞ്ഞപ്പോ തന്നെ എനിക്ക് എത്രത്തോളം സിനിമ കാണും എന്നെ എത്ര ഇഷ്ടമാണെന്ന് മനസ്സിലായി. അത് താങ്ക് യു. അച്ഛാ, അമ്മേ, അമ്മക്ക് എന്താണ് പറയാനുള്ളത് മകളെ കുറിച്ച് ഈ ഒരു നിമിഷത്തിൽ? എനിക്ക് മോളേക്കാ ഇലക്കാട്ടമ്മക്ക് ഇന്ന് വരാൻ പറ്റിയിട്ടില്ല. ഓ, ഇലക്കാട്ടമ്മക്ക് ഞങ്ങളുടെ എല്ലാവരെയും വകരു ഹായ്. എനിക്ക് മോളേക്കാളും ചാക്കോച്ചനോടാണ് പറയാനുള്ളത്. അനിയത്തിപ്രാവ് മിമി ഞാൻ പത്തുവട്ടം കണ്ടിട്ടുണ്ട്. ചാക്കോച്ചന്റെ ഭയങ്കര വലിയൊരു ഫാനാണ് കേട്ടോ. പ്രായമുള്ള ആളാകുമ്പോ കാലിലൊന്നും വീഴാൻ പാടില്ലട്ടോ, നോക്കിട്ട് അമ്മേ പറയൂ. പറയൂ, ഈ ഒരു വേദിയിൽ അമ്മ മകളുടെ കൂടെ നിക്കയില്ല, അപ്പൊ മകളെ കുറിച്ച് രണ്ടു വാക്ക് അല്ലേ? മോളെ പറ്റിട്ട് പറയാനാണെങ്കിൽ, ഞാന് ഇവളെ പ്രസവിക്കുന്നത് എന്റെ 22-ാമത്തെ വയസ്സിലാണ്. അപ്പോ എന്റെ 22-ാം വയസ്സിൽ ഞാൻ ഗർഭിണിയായിട്ടിരിക്കുമ്പോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു
എട്ടാമത്തെ മാസം. എട്ടാമത്തെ മാസത്തിൽ ഞാൻ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെ ഒരു മീൻകാരൻ പോയി. അപ്പോൾ അവനെ എന്നെ നോക്കിയിട്ട് പോയി എന്ന് വിളിച്ചു. അപ്പം ഞാനും അവനെ നോക്കിയിട്ട് പോയി എന്ന് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടുമുറ്റത്ത് അവൻ വന്നെത്തി നോക്കിയപ്പോഴാണ് ചാളയാന്ന് കാണുന്നത്. അങ്ങനെ ചാള കണ്ടപ്പോൾ ഞാനൊരു കിലോ മേടിച്ചു കേട്ടോ. അപ്പം ഇങ്ങനെ മേടിച്ചിട്ട് നേരെ കറി വയ്ക്കാൻ നോക്കിയപ്പോഴാണ് ഞാനത് അറിഞ്ഞത്, കൊടംപുളി ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ ആ എട്ടാം മാസത്തിൽ മതിൽ ചാടി കടന്ന് മാങ്ങ പൊട്ടിച്ച് വന്ന് കഷ്ണങ്ങളാക്കി ഉപ്പിട്ട് മീൻ ഒക്കെ പിടിപ്പിച്ച് കറി ഉണ്ടാക്കി ഉപ്പ് നാക്കിൽ വെച്ച് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഇവള് പ്രസവിച്ചു. ഓ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റിയൊരു നിമിഷമാണിത്. അതാണെങ്കിൽ എന്റെ അച്ഛനൊരു പരാതി ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാല് സ്കൂളിൽ പഠിക്കുമ്പോ ഞാനൊന്നും കോമ്പറ്റീഷൻ ഒന്നും ഈ ചേരുവേലായിരുന്നു. അപ്പൊ എന്നോട് അച്ഛൻ ഒരു ദിവസം പറഞ്ഞു, മോളെ നീ ഒരു ചേരുന്ന കണ്ടിട്ട് എന്നെ ഒരു കവിത ചേർത്തു. അപ്പൊ ആ കവിത ഞാൻ ഇവിടെ. അപ്പൊ അച്ഛനൊരു പരാതി ഉണ്ടായിരുന്നു. അച്ഛൻ കരയ അതാണ് ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്നത്. പരാതി എന്തായിരുന്നു ഇത് കഴിഞ്ഞിട്ട് പറയാം. പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. പന്ത്രണ്ടു രാശിയും നീറ്റുമമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. നിന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണത്തി മിരമില്ല, കണ്ണിൽ അഗ്നി കോണിൽ കാറ്റ് വേണ്ടു. അത് ഗംഭീരമുണ്ട്. അപ്പൊ അച്ഛന്റെ പരാതി എന്നാന്നാല് എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയെന്നായിരുന്നു അച്ഛന്റെ പരാതി. അത് പരാതിയായിരുന്നു. നന്നായി. ഇപ്പൊ മനസ്സിലായോ? ഓക്കേ. അപ്പൊ ദർശന എന്താ പറയാ, അസൂയ തോന്നുന്നു ഇതുപോലുള്ള ഒരു കുടുംബത്തെ കാണുമ്പോൾ. എന്നാലും താങ്ക് യു സോ മച്ച് അച്ഛനമ്മ. ദർശന താങ്ക് യു സോ മച്ച്. Welcome back to Eastern Nayika Nayakan, co-powered by Fog Perfume Body Spray and Federal Bank and Budger Pants. ഡിഡി വെൽക്കം ബാക്ക് അല്ല, നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ഡിഡി. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. വളരെ നല്ലൊരു എപ്പിസോഡ് തന്നെയായിരുന്നു അല്ലേ? പന്ത്രണ്ട് മക്കള്. പന്ത്രണ്ട് മക്കളെ ഞാൻ പന്ത്രണ്ട് പ്രാവശ്യം ജനിച്ചു വീണ പോലെ കേട്ടപ്പോ മതി. ഓക്കേ. അപ്പൊ നമുക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈസ്റ്റേൺ നായിക നായകന്റെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ. So this is Eastern Nayika Nayakan, co-powered by Fog Perfume, Perfume Body Spray, Federal Bank and Budger Pains. സാറേ, നമുക്ക് ദശാവതാരം എന്ന് പറഞ്ഞ പേര് മാറ്റി നമുക്ക് ഗുരുദക്ഷിണ എന്താക്കാം. നല്ല ഗുരുദക്ഷിണയായിരുന്നു. ഈ കയ്യൊക്കെ വാ കേറി പോരെ മക്കളെ. ഈസ്റ്റേൺ നായിക നായകനിലെ ദശാവതാരത്തിന്റെ പെർഫോമൻസ് ആണ് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞത്. പിള്ളേർ പണി തരുമോ എന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ ഇത് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോ ഇനി ഉള്ള പണി കളയുമോ എന്ന് എനിക്ക് തോന്നി തുടങ്ങി. ചാക്കോച്ചാ അവിടെ തുടങ്ങാ. ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? എന്റെ ഇരിപ്പ് മാറ്റി. ഹലോ മിസ്റ്റർ പെരേര, എന്റെ സിഗ്നേച്ചർ സ്റ്റെപ്സ് ഒന്നും ഇട്ടില്ലേ? പറ്റിയില്ല. നന്നായി. അപ്പൊ ഡയലോഗിന് വരെ ഓടിച്ചാടി വന്ന് പെൺകുട്ടികളുടെ ഡാൻസ് ചെയ്താണ് എന്റെ ജോലി എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ പ്രൊഡ്യൂസറെ, നിങ്ങൾ പറഞ്ഞിട്ടല്ല ഞാനൊക്കെ ചെയ്യുന്നത്.
അതില് ഓരോ കണ്ടസ്റ്റന്റ്സ് ആയിട്ട് വന്ന് അവരെയും ഇമിറ്റേറ്റ് ചെയ്ത് പിന്നെ അതില് അവരുടെ ഫാമിലിയെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് ശരിക്കും നമ്മുടെ ഹോൾ സെഗ്മെന്റിന്റെ പല പല ഐ മീൻ നമ്മുടെ പ്രോഗ്രാമിന്റെ പല പല സെഗ്മെന്റുകളെ ഉൾക്കൊള്ളിച്ച് കണ്ടസ്റ്റന്റ്സിനെയും അവരുടെ ഫാമിലിയെയും എല്ലാം ഉൾപ്പെടുത്തി വന്നപ്പോൾ ശരിക്കും നമ്മുടെ നായക നായകൻ്റെ ഒരു ഓവറോൾ ഒരു ഒരു എസൻസ് ശരിക്കും നമുക്ക് കിട്ടി ഈ ഒരു ദശാവതാരത്തിലൂടെ. എന്തായാലും ഇതിൻ്റെ ഐഡിയ ആരാണോ അയാളെ എനിക്കൊന്ന് കാണണം. നമുക്ക് എല്ലാവർക്കും കാണണം, എല്ലാവർക്കും വിശദമായിട്ടൊന്ന് കാണേണ്ട ആവശ്യമുണ്ട്. പ്രൊഡ്യൂസർ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഓരോ പ്രാവശ്യം നിർബന്ധിക്കുമ്പോഴാണ് ചാക്കോച്ചൻ ഇവിടെ വന്ന് പെർഫോം ചെയ്യാറുള്ളത് എന്നുള്ള സത്യം പറഞ്ഞോളം പറഞ്ഞു. വേണമെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. അതൊക്കെ മിനിമം ആണ്. അപ്പോ എന്തായാലും ഇത് ഈ ഒരു ഐഡിയയും അത് നിങ്ങളത് എനാക്ട് ചെയ്തതും എന്റെ മൊത്തം ഒരു ഫണ്ടും പരിപാടികളും കാര്യങ്ങളും എല്ലാം രസമായിരുന്നു. ദശാവതാരത്തിന്റെ ഒരു ഒരു ഉഗ്രൻ ഫിനാലെ കണ്ടൊരു പ്രതീതിയുണ്ട്. ബാക്കി എല്ലാവരുടെ വായി എന്നുള്ളത് നേരിട്ട് കേട്ടു. ചാക്കു എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇന്ന് വിശ്വ ചെയ്ത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. വിശ്വ അവിടെ ഇരിക്കണ കാണുമ്പോ ഞാൻ കണ്ണടിയിൽ നോക്കണ പോലെ എനിക്ക് തോന്നി. രൂപത്തിൽ എന്നേക്കാൾ സുന്ദരനാണ് വിശ്വമെങ്കിലും ഞാൻ ഇരിക്കുന്നത് കൈകൊത്ത് ഇരിക്കുന്നത് അതൊക്കെ അത് കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നത്. ഓരോ സ്ഥലത്തുള്ള റിയാക്ഷൻസ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വിശ്വനാണ്. പിന്നെ എക്സലന്റ് ആയിട്ട് ആഡിസന് ചെയ്തത് ശംഭു. ആഡിസന്റെ ശബ്ദം പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ആഡിസ് വളരെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ആഡിസ് വളരെ ഗംഭീരമായിട്ട് ഡി ഡിനെ ചെയ്തു. ആ വരവ് കറക്റ്റ് ആയിരുന്നു. ഡി ഡി വരുന്ന വരവൊക്കെ കറക്റ്റ്. ദർശനയ്ക്ക് ഭയങ്കരമായിട്ട് സമൃദ്ധയുടെ റിസംബ്ലൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും മാളു മിന്റു അതുപോലെ തേജുവും എനിക്ക് അത് പ്രത്യേകിച്ച് പറയണം. അത് ഒരാളുടെ അച്ഛനും ഒരാളുടെ അമ്മയും അല്ല. എനിക്ക് അത് മാത്രമാണ് കുറച്ചൊരു ടെൻഷനായത്. കാരണം വെച്ചാൽ പാരൻസിനെ ഇതിലേക്ക് കൊണ്ടിരുമ്പോൾ അവർക്ക് ഇത് എങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ പാരൻസും ഇതൊരു തമാശയായിട്ട് കുട്ടികളുടെ കുസൃതിയായിട്ടും ഇരിക്കണം. ഇതൊക്കെ എക്സാജറേഷൻ സാധനങ്ങളാണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നിങ്ങൾ വളരെ കറക്റ്റായിട്ട് ഇന്നസെൻ്റ് ആയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. വളരെ നന്നായി. ഇത് വെച്ചാൽ ഒരു നമ്മൾ നമ്മളെ തന്നെ കളിയാക്കാൻ കഴിയാന്ന് നമുക്ക് നമ്മളെ തന്നെ നോക്കി ചിരിക്കാൻ കഴിയാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ അത് നമുക്ക് കിട്ടി അല്ലേ. ഞാൻ പറയണ്ടേ ദർശന, ദർശന പറയൂ. സത്യം പറഞ്ഞ ഒരു പാഠം ഞാൻ പഠിച്ചു. സാറ് സംസാരിക്കുമ്പോ ഞാൻ മിണ്ടാതെ. എന്തായാലും എനിക്ക് പ്രൊഡ്യൂസറെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം നമ്മുടെ ചെവിയിലിങ്ങനെ പറയും, അല്ല മിണ്ടാതിരിക്കണ, പറഞ്ഞു, എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറഞ്ഞു, സാറ് പറയുന്ന നോക്കണ്ട, ഇടയ്ക്കിറ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിട്ടാണ് ഞാനീ പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ മനസ്സിലായി, അബദ്ധമായി. പക്ഷെ ശരിക്കും എൻജോയ് ചെയ്തു പെർഫോമൻസ്. എനിക്കിത് പറയുമ്പോ എനിക്ക് ദർശനയുടെ തന്നെ ഓർമ്മയായിരുന്നു. ഞാൻ എങ്ങനെയാ സംസാരിക്കുന്നത്, ഞാൻ എങ്ങനെയാ ഇരിക്കുന്നത്, ഞാൻ സാരി ഉടുത്താൽ എന്തൊക്കെ കാര്യങ്ങൾ എവിടെ ഇരുന്ന് ചെയ്യുന്നത് എന്നൊക്കെ ദർശനം അവിടെ ഇരുന്ന് ചെയ്തു. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഓരോരുത്തരും. ഞാൻ പേരെടുത്ത് ഓരോരുത്തരെയും പറയുന്നില്ല, പക്ഷെ ലാൽ സർ കലക്കി ഈ ഈ ഗ്രൂപ്പില് ഏറ്റവും വന്ന എൻട്രി തൊട്ട് അവിടെ ഇരുന്ന് ഫുൾ ഡയലോഗ് ത്രൂ ഔട്ട് ഏറ്റവും കൂടുതൽ കറക്റ്റ് ആയിട്ട് തോന്നിയത് സാറിന്. എല്ലാവരും ഞെട്ടിച്ചു, ശരിക്കും ചിരിച്ച് എൻജോയ് ചെയ്തു. താങ്ക് യു. അപ്പോ താങ്ക് യു സോ മച്ച് ഗൈസ്. അശ്വതി, ഏതാണ് ഇനി അടുത്ത റൗണ്ട്? അടുത്തത് വരാൻ പോകുന്നത് നമ്മുടെ കാതലൻ എന്ന റൗണ്ടാണ്. നമ്മൾ ഔട്ട്ഡോറിൽ വെച്ച് വൺ ഷോട്ടിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഡാൻസ് പെർഫോമൻസ്. അപ്പൊ ഒരു കിടിലം പെർഫോമൻസുമായിട്ട് വേദിയിലേക്ക് വരാൻ പോവുകയാണ് ആഡിസ് ആൻഡ് വിൻസി.
പെർഫോമൻസ് ആയിരുന്നു നമ്മളിപ്പോ കണ്ടത്. നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആഡിസ് ആൻഡ് വിൻസി. എന്നെ തൊടണ്ടത് ഇപ്പൊക്കോ. ചാക്കോച്ച, എങ്ങനെയുണ്ടായിരുന്നു കാതലൻ? കലക്കല്ല, നല്ല ഇറോട്ടിസിസ് ഒക്കെ ഫീൽ ചെയ്തല്ലോ. എന്നാലും ഒന്നൊന്നര ഐറ്റം ആയിരുന്നു. ആഡിസ് നന്നായിട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞ ഇതുവരെയുള്ള ആഡിസിന്റെ ഡാൻസ് പെർഫോമൻസുകളിൽ ഏറ്റവും എനിക്ക് തോന്നുന്ന ആഡിസ് ഫ്രീ ആയിട്ട് ഒന്ന് പൂന്ത് വിളയാടുക എന്ന് നമ്മൾ പറയുന്ന ഒരു ഒരു ലൈൻ സംഭവമായിരുന്നു അത്. എന്തായാലും ഒരുപാട് ഇഷ്ടമായി, പ്രത്യേകിച്ച് ആഡിസിന്. വിൻസി പിന്നെ നമുക്കറിയാം ഒരു പ്രൂവൺ ഡാൻസറാണ്, ആക്ട്രസ്സാണ്. അപ്പം അതുകൊണ്ട് വിൻസിയോട് പിടിച്ചു നിൽക്കാൻ ആഡിസിനെ സഹായിച്ചത് തന്നെ ഏറ്റവും വലിയൊരു ഒരു ഒരു പ്ലസ്സാണ്. അത് തീർച്ചയായിട്ടും എടുത്തു പറഞ്ഞ ഒരു സംഭവം തന്നെയാണ്. താങ്ക് യു. താങ്ക് യു ചാക്കോ. പക്ഷെ സമൃദ്ധ ഇടയ്ക്ക് കയറി പറയരുത്. അതെ, ഞാൻ വിചാരിച്ചു ഞാൻ വായ പൊത്തി ഇങ്ങേ അറ്റത്തേക്ക് പോയിരിക്കും, ഞാൻ ഭാഗത്തേ ഇല്ല. ആഡിസ് നല്ല സുന്ദരനായിട്ടുണ്ട് സോങ്ങില്. ആഡിസ് അല്ലെങ്കിലും സുന്ദരനാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു ആഡിസിന് എപ്പോഴും കുറച്ചൊരു ടഫ് ക്യാരക്ടേഴ്സിന്റെ രൂപത്തിൽ വരുമ്പോഴാണ് ആഡിസിന്റെ ഫുൾ സൗന്ദര്യം പുറത്തു വരുന്നത്. ഭയങ്കര നന്നായിരുന്നു ഡാൻസ്, നല്ല ഗ്രേസ്ഫുള്ളി ചെയ്തു. വിൻസി നന്നായിട്ട് ഡാൻസ് ചെയ്തു. എനിക്ക് ആ ആഡിസ് ആ ടേബിളിന്റെ മീതുള്ള സ്ഥാനത്തിൽ കിടന്ന് കറങ്ങിയതൊക്കെ ഭയങ്കര ഇഷ്ടമായി. വിൻസിനെ പുഷ്പം പോലെ തൂക്കി എടുത്തുകൊണ്ടിട്ട് ആ വണ്ടിയിൽ കൊണ്ടുവന്നിരുത്തി, അതിന്റെ മുമ്പിൽ ആ മുല്ലപ്പൂ മല കറക്റ്റ് കഴുത്തിൽ മാല ഇട്ടതുപോലെ അവളെ പിടിച്ചോണ്ട് പോയത്, അതൊക്കെ നല്ല രസമുള്ള മൂമെന്റ്സ് ആയിരുന്നു. നല്ല രസമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പാട്ട്. ഫിനിഷ് ചെയ്തത് ആഡിസ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വന്നിട്ട് അത് ഫിനിഷ് ചെയ്തതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. വെരി ഗുഡ്. സാറ് പറഞ്ഞ തന്നെയാണ് സമൃദ്ധിക്ക് പറയാനുള്ളത്. വിൻസി, വിൻസിനോട് പറയാനുള്ള വിൻസിയുടെ ആദ്യത്തെ ആ പെർഫോമൻസ് എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോ ഓർമ്മ വന്നു. പക്ഷേ വിൻസി അതിൽ നിന്നും ഒരുപാട് കൺട്രോൾഡ് ആയിട്ടാണ് ഈ പെർഫോമൻസ് ചെയ്തത്. വിൻസിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ഈ ഒരു സോങ്ങിന് ആവശ്യമുള്ളത് മാത്രമേ വിൻസി ചെയ്തിട്ടുള്ളൂ. അപ്പം അത് വിൻസി എത്രമാത്രം പഠിച്ചു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളും കൂടിയാണ്. വിൻസി ഡാൻസ് ഒക്കെ ഇതിനു മുമ്പും വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വിൻസിയുടെ ഡാൻസിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ആഡിസ്, ആഡിസ് കലക്കി. ആഡിസിൻ്റെ ഡാൻസ് മൂവ്മെൻറ്റ്സിനെക്കാളും ഞാൻ എൻജോയ് ചെയ്തത് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആയിരുന്നു. അതിൽ ചില ചില സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുള്ള എക്സ്പ്രഷൻസ് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. വെൽ ഡൺ. ഒരു കാര്യം വിൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, നമുക്ക് വിൻസി തരുന്ന ഒരു കോൺഫിഡൻസ് നമ്മളിൽ പെർഫോമറെ കൂടുതലായിട്ട് പെർഫോം ചെയ്യാൻ പ്രേരിപ്പിക്കും. അത് അത് വിൻസിയിലുള്ളൊരു ടാലൻ്റാണ്. അത് അത് വിൻസി എന്തിലായാലും, ഏത് സീനിലായാലും, ഏത് ഡാൻസിലായാലും വിൻസി കൂടെ ഉണ്ടെങ്കിൽ ആ സീൻ അതല്ല ലാൽ സാർ, ആ സ്കിറ്റോട് കൂടി ഒരുപാട് പേര് നന്നായി. ചാക്കോച്ച ഇരിപ്പ് മാറ്റി, നന്നായി, എല്ലാരും നന്നായി. അഭിപ്രായം മാറ്റി, ഇനി ലാൽ ഉറങ്ങി നടക്കുമ്പോ നടപ്പ് മാറ്റുമോ എന്നുള്ളതാണ് പ്രൊഡക്ഷൻ മിസ്റ്റേക്ക്. ഓക്കെ, സോ ഒരു ഒരു തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു, ആ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു എനർജറ്റിക് പെർഫോമൻസ് ഈസ്റ്റേൺ നായിക നായകനെ സമ്മാനിച്ച നിങ്ങൾക്ക് രണ്ടുപേർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഈസ്റ്റേൺ നായിക നായകൻ കോ പവേർഡ് ബൈ ഫോക്ക് പെർഫ്യൂം ബോഡി സ്പ്രേ, ഫെഡറൽ ബാങ്ക് ആൻഡ് ബജറ്റ് പെയിൻ. ഇനി കളിപ്പാട്ടം എന്ന് പറയുന്ന റൗണ്ട് ആണ്. കളിപ്പാട്ടത്തിൽ പെർഫോം ചെയ്യാൻ വരുന്നു തേജസ് ആൻഡ് ദർശന. കളിപ്പാട്ടം റൗണ്ടിൽ പെർഫോം ചെയ്യാൻ രണ്ടുപേരെത്തിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താ? ടോസ് ഇട്ട് നോക്കാം. ടോസ് ഇടാം.
ഇപ്രാവശ്യം എനിക്കൊരു കാര്യം അറിയാം, ദി ടെയിൽസ് ദാറ്റ്സ് കൺഫേം ആണ്, ഞാൻ പഠിച്ചു. തീരുമാനിക്കാം ആരാദ്യം പെർഫോം ചെയ്യണം. തേജസ് ഓ വലിയ മനസ്സിലോട്ടെ വരൂ. എന്താണ് പ്രോപ്പർട്ടി എന്നുള്ളത് നോക്കാം. പ്രോപ്പർട്ടി ആരെടുക്കും? ഞാൻ എടുക്കും. അത് ഞാൻ എടുക്കും, പതിവ് പോലെ ഞാൻ തന്നെ എടുക്കണല്ലോ. അല്ല ചാക്കോച്ച, ഇനി ആരൊക്കെ അഡിസേ കണ്ടില്ലേ, ഏഹ് എല്ലാവർക്കും എന്തെങ്കിലും പറയണ്ടോ? അപ്പൊ മോനെ ഇതാണ് നിന്റെ കളിപ്പാട്ടം. ഐശ്വര്യമായിട്ട് എന്താ വെച്ചാ ചെയ്യ, ഓൾ ദി ബെസ്റ്റ്. എന്റെ രാവിലത്തെ ജീവിതം തുടങ്ങുന്നത് ഇങ്ങനെ ഈ കറിക്കരിയുന്ന സാധനങ്ങൾ കൊണ്ടാണ്. ഇതേപോലത്തെ കുറെ ജോലികൾ ചെയ്യുന്ന ഇവിടെ ആൾക്കാരുണ്ട്. ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമാണ്. ജീവിതത്തിൽ ഒരു നിമിഷം ചെയ്തു പോയ കയ്യബദ്ധം അല്ലെങ്കിൽ ഒരു എടുത്തിയാട്ടം, അതിന്റെ പേരിലാണ് ഇവിടെ പലരും എത്തിപ്പെട്ടേക്കുന്നത്. എന്റെ ചുറ്റുമുണ്ട് പലരും ഇങ്ങനത്തെ ആൾക്കാർ. നിങ്ങളെ പോലത്തെ കുറച്ച് ആൾക്കാർ എന്നെ കാണാൻ വരുമ്പോഴാണ് എനിക്ക് ആകെ ഒരു സന്തോഷം. അഭിനയിക്കണം എന്നൊരാഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു അഭിനയം എന്ന് പറയുന്ന ഒരു ആഗ്രഹം. അങ്ങനെ അഭിനയിക്കണം എന്ന ആഗ്രഹം മനസ്സിൽ മൂത്ത് ഞാൻ കുറെ ഓഡീഷന് പോയിട്ടുണ്ട്, കുറെ കാര്യങ്ങൾക്ക് പോയിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം എൻ്റെ ഒരു എഴുത്തിയാട്ടം എൻ്റെ ദേഷ്യവും കൊണ്ട് പലപ്പോഴും എനിക്ക് ചാൻസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നായികാനായകൻ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ, അത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. വലിയ ടേണിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ വലിയ ടേണിംഗ് പോയിന്റ്. ആ പ്ലാറ്റ്ഫോമിൽ കൂടെ ഞാൻ കടന്നു പോയതോടെ എനിക്ക് കുറേയധികം ഫിലിംസ് കിട്ടി. കുറേയധികം ഫിലിംസ്, ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം, ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ലൈഫ്, ഇതൊക്കെ എനിക്ക് കിട്ടി. പക്ഷേ അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ വീണ്ടും ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രേമിക്കുന്ന കുട്ടിയെ അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കുന്ന കുട്ടിയെ, ആ കുട്ടിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന്. ഇങ്ങനെ കുറേ സിനിമകളൊക്കെ ആയി. അപ്പോൾ ഞാൻ ആളെ കണ്ടുമുട്ടി, പ്രേമത്തിലായി. ഒരു വിപ്ലവകരമായിട്ടുള്ള വിവാഹമായിരുന്നു ഞങ്ങളുടേത്. അങ്ങനെ ജീവിതം ഭയങ്കര സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അവൾക്ക് പാചകം അറിയില്ല. അങ്ങനെ ഒരു പാചകക്കാരനെ നിയോഗിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ആള് അത്യാവശ്യം നല്ല പൊക്കവും നല്ല സൗന്ദര്യമൊക്കെ ഉണ്ട്. അവൻ്റെ പലപ്പോഴും പെരുമാറ്റം എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എൻ്റെ ഒരു തെറ്റാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഒരു ദിവസം ഞാനും അവനും തമ്മിൽ ഏറ്റുമുട്ടി. അവനെ ഞാൻ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ വീട്ടിൽ പാചകം തുടങ്ങി, പിന്നെ തുണി അലക്കാൻ തുടങ്ങി, തറ തുടയ്ക്കാൻ തുടങ്ങി, എല്ലാ പരിപാടികളും തുടങ്ങി. അവസാനം എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യമാണ്, ഈ സവാള വരെ ഞാൻ വെട്ടാൻ തുടങ്ങി. എന്നിട്ടും അവള് നന്നായില്ല. ഓ നാടെ പോകുന്നൊരു കുരുപ്പ്. മോനെടാ പാടാ പൊടപട്ടി, അച്ഛനെങ്കിലൊന്നും പറയരുത്. അവളുടെ തള്ളയുടെ അതേ സ്വഭാവമാണ്, തള്ളയുടെ അതേ സ്വഭാവം, ഒരു മാറ്റവും ഇല്ല. ആ പൂതന അവിടെ കിടന്നുറങ്ങുകയാണ്. രാവിലെ എണീക്കുമ്പോഴേ ചോദിക്കും ചായ എന്തിയെ, ചായ എന്തിയെന്ന്. ഞാനത് കൊടുത്തില്ലെങ്കിൽ എൻ്റെ കൂമ്പിനിട്ട് കുത്തും. അങ്ങനത്തെ സ്വഭാവം. താണ്ട് ഈ നിൽക്കുന്ന ചിരിക്കുന്ന ആൾക്കാർക്കെല്ലാം അറിയാം ഞാൻ അതാ ആദ്യം പറഞ്ഞത്. ജീവിതത്തിൽ ഒരു എടുത്തിയാട്ടം അല്ലെങ്കിൽ ഒരു ചെറിയ കയ്യബദ്ധം, എല്ലാം മാറി മറിയും. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക. ജീവിതത്തെ ആലോചിച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കുക, ഇല്ലെങ്കിൽ ഈ കറിക്കത്തി തീരും നിങ്ങളുടെ എല്ലാം ജീവിതം. അപേക്ഷയാണ്. ഗുഡ് മോർണിംഗ് മേരി സിസ്റ്റർ, എന്താ എല്ലാം ഓക്കെ അല്ലേ? ഓ ഞാൻ ഇന്ന് മോർണിംഗിൽ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തതേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് കേസ് ഷിഫ്റ്റ് ചെയ്തോ? ഓക്കെ 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 ഓക്കെ. ഒ ടിയിൽ ജെ ആർ എസ് ഒക്കെ വന്നല്ലേ, ജൂനിയർ ഡോക്ടേഴ്സ് ഒക്കെ വന്നല്ലോ, പാർട്ട് പ്രിപ്പറേഷനൊക്കെ ചെയ്തു. ഓക്കെ സിസ്റ്റർ ഓക്കെ അല്ലേ എല്ലാം? എനിക്ക് സ്ക്രബ് ചെയ്യാൻ പോകാമല്ലോ. ഓക്കെ ശ്രീജ
ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇത് സിസേറിയൻ ആണെന്ന് ഉള്ള ഒരു ചിന്തയേ വേണ്ട. കാരണം അറിയാലോ, നമ്മൾ കുറേ നേരം നോക്കി നോർമൽ ഡെലിവറിക്ക് വേണ്ടി. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. പേടിയുണ്ടോ? ഏ, ഓ, പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് കോംപ്ലിക്കേഷൻ ഒന്നും ആയിട്ടല്ല, ബി പി കുറച്ച് ഹൈ ആയതുകൊണ്ട് മാത്രമാണ് സിസേറിയനിലോട്ട് പോകുന്നത്. ആ, ടെൻഷൻ്റെ ഒന്നും കാര്യമില്ല, ഞങ്ങളെല്ലാവരും അടുത്തുണ്ടല്ലോ. ഓക്കെ അല്ലേ? ആ സിസ്റ്റർ, ഫസ്റ്റല്ലേ, കുറച്ച് ടെൻഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒരു ലൈറ്റായിട്ടൊരു മ്യൂസിക് പ്ലേ ചെയ്താൽ, റേഡിയോ മാങ്ക് ഓൺ ചെയ്താൽ, ലൈറ്റായിട്ട് മതി. ശ്രീജ, അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? സിസ്റ്റർ റെഡി അല്ലേ? ഗ്രൂപ്പ് ഓക്കെ? ഓക്കെ. ഇല്ല, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല. ഹസ്ബൻഡും അമ്മയൊക്കെ വെളിയിലുണ്ട്. ഓക്കെ. അനസ്തേഷ്യ ഡോക്ടർ സ്പൈനൽ കൊടുത്തിട്ട് എത്ര സമയമായി? ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആ ശരി ശരി, ഓക്കെ ഡൺ. സിസ്റ്റർ നൈഫ് എടുക്കൂ. അപ്പൊ ഇൻസിഷൻ ടൈം. പെയിൻ ഉണ്ടോ സിസ്റ്റർ? കോട്ടൺ തരൂ. ബ്ലീഡിംഗ് കുറച്ചുണ്ട്. NSC നോക്കുക. ഏയ് ശ്രീജ, പേടിക്കാനില്ല, പെയിന്. സിസ്റ്റർ പോയി അടുത്ത് നിൽക്കൂ. മോളെ, ഇത് സാരയില്ലേ, നമ്മള് ആദ്യമായിട്ട് ടെൻഷൻ്റെയും കൂടെ ഉണ്ട്. സ്പൈനല് കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് നമുക്ക് സിസേറിയൻ തുടങ്ങാം. ഡോക്ടർ സ്പൈനല് കൊടുത്തില്ലേ? സ്പൈനല് കൊടുത്തിട്ട് എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? ഏ, അതല്ല, എന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ തുടങ്ങിയത്. ഇത് ചെറിയ കുട്ടി, 20 വയസ്സേ ഉള്ളൂ. അതിൻ്റെ അങ്ങനെ. ശരി ശരി ശരി, നമുക്ക് വെയിറ്റ് ചെയ്യാം. പേഷ്യൻറ്റിനോട് ഇതൊന്നും പറയണ്ട, വെയിറ്റ് ചെയ്യാം. മേ ബി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ശരി, ഓക്കെ അല്ലേ ഡോക്ടർ? എന്നാ തുടങ്ങാം അല്ലേ. മോളു, ശ്രദ്ധിച്ചോണം. വേദനയുണ്ടോ? ഫീൽ ചെയ്യുന്നില്ലല്ലോ. ഓക്കെ സിസ്റ്റർ. ക്ലാമ്പ് ചെയ്തില്ലേ? ഓക്കെ, കുട്ടിയെ ശ്രീജ കാണിക്കൂ. ശ്രീജ ആൺകുട്ടിയാണ്, സന്തോഷമായില്ലേ? ആ, ഇപ്പം കുട്ടിയെ കാണാൻ പറ്റില്ല. ഇപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടല്ലോ, ഞങ്ങള് ഹസ്ബൻഡിനെയും വീട്ടുകാരെയും ഒക്കെ അറിയിച്ചിട്ട് വരാം. ഓക്കെ. ഏയ്, പേടിക്കാനൊന്നുമില്ല, കുട്ടി നല്ല മിടുക്കനായിട്ടിരിക്കുന്നു. കേട്ടില്ലേ, കരച്ചിലൊക്കെ കേട്ടില്ലേ? ഏ, ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഓക്കെ. കുട്ടീനെ എടുത്തിട്ട് പിന്നെ വർത്തനം പറഞ്ഞു നിൽക്കണം. ഇല്ല, അത് അവര് നോക്കി. ഇവർക്കൊക്കെ ഇരുന്ന് പറഞ്ഞാൽ മതി, ഒരു സിസേറിയൻ കഴിഞ്ഞു പോയ ആൾക്കാളായ എനിക്ക് പലതും പറയാനുണ്ട്. ഏകദേശം ഇതുപോലത്തെ കഥയായിരുന്നു എൻ്റെതും. ഇടക്കറി സംസാരിച്ചിട്ട് ഇനി അത് അല്ല, എനിക്ക് എന്റേത് നോർമൽ ഡെലിവറി ആയിരിക്കും എന്ന് വിചാരിച്ച് ലാസ്റ്റ് മിനിറ്റ് എമർജൻസി സി സെക്ഷൻ പോയ ഒരാളാണ് എനിക്ക് ഞാൻ. അപ്പൊ ഇതേപോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി കിടത്തിയപ്പോ എനിക്ക് എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞൊരു സംഭവമല്ലേ, പെയിൻ അറിയാതിരിക്കാൻ. നമുക്ക് നോർമൽ ഡെലിവറി ആണെങ്കിലും പെയിൻ അറിയാതിരിക്കാൻ എടുക്കുന്ന ഒരു ഇഞ്ചെക്ഷൻ ആണ്. അപ്പൊ അത് ഞാൻ എടുത്തിരിക്കുന്ന കാരണം
എൻ്റെ ഡോക്ടേഴ്സ് വിചാരിച്ചു എനിക്ക് ഞാൻ അമ്മ ആയിരിക്കുകയാണ് അരയ്ക്ക് താഴോട്ട്, അപ്പം എനിക്ക് പെയിൻ അറിയില്ല എന്ന് വിചാരിച്ച് ഇവർ ഈ പറയുന്ന ആദ്യത്തെ ടയർ ചെയ്തു. അപ്പം ഞാൻ എൻ്റെ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഈ കുട്ടി പറഞ്ഞ പോലെ ആ വേദന എടുക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ അവിടെ കിടന്ന് അലറി വിളിക്കായിരുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എനിക്ക് പെയിൻ ഫീൽ ചെയ്യാമെന്നും. അവർ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് അതിൽ കൂടെ എനിക്ക് ജനറൽ അനസ്തേഷ്യ തന്നിട്ടാണ് എൻ്റെ സിസേറിയൻ ചെയ്തത്. നാട്ടിൽ പ്രത്യേകിച്ച് സിസേറിയൻ എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമായിട്ടാണ് പറയുന്നത്, പക്ഷെ ഇത്രയും വലിയൊരു സർജറി ആണെന്നും ഒക്കെ അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ സിസേറിയൻ ഇത്ര എളുപ്പമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ അവിടെ ചിലരും അല്ല, രണ്ടുപേരും അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്ത് തേജു പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും എനിക്കൊരു ഇത്. ഞാൻ വിചാരിച്ചു തേജു നമ്മുടെ മുഖം റൗണ്ടില് ചെയ്ത ഒരു അതുപോലെ എന്തോ ഒരു സാധനമാണ് പറഞ്ഞു വരണ, ഇത് മണ്ടത്തരാണോ അവൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞു വരണേ എന്നൊക്കെ ഇങ്ങനെ പേടിച്ചിരുന്നു. പിന്നെ അവസാനത്തെയപ്പോ തനി സ്വഭാവം കാണിച്ചു. ആ സസ്പെൻസ് നല്ലതായിരുന്നു. തേജുവിലൊരു നല്ല സ്റ്റോറി ടെല്ലർ ഉണ്ട് അല്ലേ, കഥ പറയാൻ ഒരു മിടുക്കുണ്ട്. ഞാൻ ആ മുഖം റൗണ്ടിനെ തന്നെ ഒന്ന് ട്രോൾ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ദർശന പിന്നെ സ്വന്തം പ്രൊഫഷൻ തന്നെ കൊണ്ട് എടുത്തു, ഒരേ ആയുധത്തിന്റെ രണ്ട് ഉപയോഗങ്ങൾ. രണ്ടുപേരും രണ്ട് രീതിയിലാണ് കത്തി ഉപയോഗിച്ചത്. അത് ഒരാൾ അയാളുടെ പ്രൊഫഷനെ ബേസ് ചെയ്ത്, മറ്റേയാൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തെ ബേസ് ചെയ്ത്. അത് വളരെ രസകരമായിരുന്നു. ഈ പറഞ്ഞ പോലെ തേജുവിൻ്റെ ഒരു ഒരു ചെറിയൊരു ഇമോഷണൽ സാധനത്തിൽ തുടങ്ങി ഒരു ഒരു ചേഞ്ച് ഓവർ കൊണ്ടുവന്നത് രസകരമായിരുന്നു. തുറന്നു വെച്ചു പോയ ചക്ക പോലെ സിസേറിയൻ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പ്രക്രിയയാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നതിന് താങ്ക് യു. ഇനി അതേ ഞങ്ങൾ കത്തി വെച്ച് നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. This is E-Star Nayika Nayakan, co-powered by Folk Perfume Body Spray, Federal Bank and Budget Paints.